കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നഷ്ടമായ എന്ത് ഡാറ്റയും ഒറ്റ മിനിറ്റിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കാം എങ്ങനെയെന്നല്ലേ അതിനെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം ഞാൻ കേരൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ കേരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് ബാറിൽ കേരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ നമ്മുടെ മൊബൈൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ മെമ്മറി കാർഡിൽ നിന്നോ ഡി എസ് എൽ ആർ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന എസ് ഡി കാർഡിൽ നിന്നൊക്കെ ഡാറ്റകൾ ഒരു പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ് ചില ആളുകൾ വിഷമിച്ചിരിക്കും ചില ആളുകൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നോക്കി ഒരു ഭ്രാന്തനെ പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ ചിലപ്പോൾ സഞ്ചരിച്ചു എന്നൊക്കെ വരും അല്ലേ ഇന്ന് ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ഏതൊരു ഡിവൈസിൽ നിന്നും നഷ്ടമായ എന്ത് ഡാറ്റയും നമ്മൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ആദ്യമേ പറയട്ടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഫ്രീ അല്ല ഏകദേശം $50 നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 3500 രൂപയോളം ഈ സോഫ്റ്റ്വെയറിന് വില വരുന്നു നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇതിൻ്റെ ട്രയൽ വേർഷൻ മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരാൻ കഴിയുകയുള്ളൂ ചില ലീഗൽ ഇഷ്യൂസ് ഉള്ള കാരണം ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇതിൻ്റെ ഫുൾ വേർഷൻ അഥവാ കീ സീരിയൽ നമ്പർ വേണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ KEROOS143 എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിലോട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണലായിട്ട് കീ തരുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പെൻ ഡ്രൈവ് ഉണ്ട് ഈ പെൻ ഡ്രൈവിലുള്ള ഡാറ്റ നമ്മൾ മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഫോർമാറ്റ് ചെയ്യും അതിനുശേഷം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഡാറ്റയും തിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾക്ക് പരിശോധിക്കാം ഡിലീറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്ത് കിട്ടിയാൽ മാത്രം നിങ്ങൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവും സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടെ നിന്നും ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രൈവ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം കൂട്ടുകാർക്ക് മൈ ലിനക്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പെൻ ഡ്രൈവ് കാണാൻ കഴിയുന്നുണ്ട് 1 GB ഫയൽ സൈസ് ഉള്ള ഒരു പെൻ ഡ്രൈവ് ഇനി ഞാൻ എൻ്റെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് എൻ്റെ കുറച്ച് ഇമേജുകൾ ഇതിലുണ്ട് ഈ ഇമേജ് എല്ലാം ഞാൻ ഈ പെൻ ഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട് കീരൂസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ശേഷം റീസൈക്കിൾ ബിന്നും കൂടി അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ പെൻ ഡ്രൈവ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം മൈ ലിനക്സ് ലൈവ് ഫോർമാറ്റ് കൊടുത്തു ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ എംപ്റ്റി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പെൻ ഡ്രൈവിൽ ഒരു ഡാറ്റയും ഇല്ല ഇനി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡ്രൈവുകളും അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാൻ കഴിയും ഇനി നിങ്ങൾ മൊബൈൽ ഫോണാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ കാണാൻ കഴിയും ഓരോ ഡ്രൈവായിട്ട് ഞാനിവിടെ മൈ ലിനക്സ് ലൈവ് എന്ന് പറയുന്ന നമ്മളുടെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്തു അതിനുശേഷം താഴെ സ്കാൻ എന്ന് കൊടുക്കുകയാണ് ഒരിക്കൽ കൂടി പറയട്ടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ട്രയൽ വേർഷനാണ് കൂട്ടുകാർക്ക് തരുന്നുള്ളൂ ഫുൾ വേർഷൻ ആവശ്യമുള്ള കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം ഐ ഡി KEROOS143 അവിടെ നിന്നും ഇതിൻ്റെ കീ തരുന്നതാണ് നമുക്ക് പബ്ലിക്കായിട്ട് ഇതിൻ്റെ കീ കൊടുക്കാൻ ലീഗൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കൂട്ടുകാർ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റിക്കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കാനിങ് പ്രോസസ്സ് കുറച്ച് കൂടുതൽ ടൈം നീണ്ടു നിൽക്കും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മളുടെ റിക്കവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഫയലുകളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും 2236 ഫയൽ കാണാൻ കഴിയുന്നുണ്ട് ഇനി നമ്മൾ ഓരോ ഡ്രൈവും ഓപ്പൺ ചെയ്ത് നോക്കണം
നമ്മളുടെ ഫോട്ടോ ഇതിനുള്ളിലൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഇമേജുകളായിരുന്നു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ സ്പെഷ്യൽ ലോസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ക്യാമറ കാണുന്നുണ്ട്, ഷോമി കാണുന്നുണ്ട്, അതിനുള്ളിൽ കുറച്ച് ഇമേജുകളുണ്ട്. ഈ ഇമേജുകളൊക്കെ ആയിരുന്നു ഞാൻ ഇതിൽ നിന്ന് ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളൊക്കെ ഫയലുകളുണ്ടാവും, കാരണം ഇതെല്ലാം ഈ പെൻഡ്രൈവിൽ നിന്ന് നഷ്ടമായ ജെ പി ജെ ഫയലുകളാണ്. അപ്പോൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് എല്ലതും കടന്നു വരും. ഇതെല്ലാം ഈ പെൻഡ്രൈവിൽ നിന്ന് നേരത്തെ മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ടാണ് നമ്മൾ റിക്കവർ ചെയ്ത്. അപ്പോൾ ഇതെല്ലാം ഇതിലോട്ട് കടന്നു വന്നിട്ടുള്ളത്, എല്ലാ ഇമേജുകളും. എന്തൊക്കെയാണോ എൻ്റെ ഈ പെൻഡ്രൈവിൽ നിന്നും നഷ്ടമായിട്ടുണ്ടായിരുന്നത്, അതായത് ഞാൻ ഫോർമാറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതും അതിൻ്റെ മുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫയലുകളടക്കം എല്ലതും നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ കീ ആവശ്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാഗ്രാം ഐ ഡി Kirus143. ഇനി നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന റിക്കവർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. ശേഷം ഒരു പേര് നമുക്ക് കൊടുക്കാം, ഞാൻ റിക്കവർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ ഇമേജുകളും അതേ എച്ച് ഡി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇമേജുകൾക്കൊന്നും ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ച ഈ ഒരു സോഫ്റ്റ്വെയർ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, Kirus.